നമ്മളെ വഹദായിട്ട് അയാൾ പുതിയതൊന്നും ഉണ്ടാക്കി. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നുമില്ല. വെറുതെ ആരോ ഒരാൾ അള്ളാഹുവിന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞ്? എന്താണ് മൗലവി, നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്? നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്? ഈ ഉറക്കിൽ ഷൈത്താൻ അന റസൂലുള്ളാ എന്ന് പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാതെ ആരാ പറഞ്ഞത് എന്ന്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുരുവട്ടൂരികൾക്ക് പറ്റിയൊരു അബദ്ധം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ്, ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു കൊടുക്കട്ടെ, ആ മഹാനായ പണ്ഡിതൻ കുരുവട്ടൂർ നൗഷാദ് മൗലവിയെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്? അദ്ദേഹം ഒരു കാര്യം രാവിലെ പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് അദ്ദേഹം തിരുത്തി പറയുമെന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞിരുന്നു. എന്നാൽ എ പി ഉസ്താദ് പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ കുരുവട്ടൂർ നൗഷാദ് മൗലവി അദ്ദേഹം പറഞ്ഞതിന് എതിരായി അദ്ദേഹം തന്നെ പറഞ്ഞു. അതാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അബദ്ധം, ഈ മാറ്റിപ്പറയൻ നൗഷാദ് മൗലവിക്ക് മാത്രമല്ല സംഭവിക്കുന്നത്, പിന്നെയോ അദ്ദേഹത്തിൻ്റെ കുരുവട്ടൂരിക്കാരുടെ സ്റ്റേജിൽ ഏതൊക്കെ മൗലവിമാർ, ഏകദേശം മൗലവിമാരുണ്ടോ, രണ്ട് മൂന്ന് മൗലവിമാരാണുള്ളത്, അവരൊക്കെ അവർ പറഞ്ഞതിന് എതിര് പറയുന്നൊരു കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മൾ ബഹുമാനപ്പെട്ട മമ്പുറങ്ങൾ, അതുപോലെ തന്നെ ഹാസ്യ കഥാപാത്രമായി നാം വിശേഷിക്കപ്പെടുന്ന കുഞ്ഞായി മുസ്ലിയാർ, ആ കുഞ്ഞായി മുസ്ലിയാരുടെ ചരിത്രം പറയുമ്പോൾ മങ്ങാട്ടച്ചൻ്റെ ചരിത്രം നമ്മൾ പറയും. അതെന്തിനാണ് പറയുന്നത്? നമ്മുടെ ആത്മീയ നേതാക്കളടക്കം മറ്റുള്ള മതക്കാരോടും നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇത് എല്ലാവരും പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മമ്പ്രന്തങ്ങളെ മാസമാകുമ്പോൾ മമ്പ്രന്തങ്ങളെ സ്മരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ കോന്തുനായരെക്കുറിച്ച് നമ്മൾ പറയും. കാരണം അന്യമതസ്ഥരുമായി നല്ല ബന്ധം ആത്മീയ നേതാക്കൾ സ്ഥാപിച്ചിരുന്നു. ഇത് കുരുവട്ടൂരിക്കാരനായ സമദ് മൗലവിയും ഇത് അംഗീകരിച്ചൊരു യാഥാർത്ഥ്യമാണ്. മമ്പ്രന്തങ്ങളും ഓന്തുനായരും നല്ല ബന്ധമായിരുന്നു എന്ന് സമദ് മൗലവി അടക്കം ഒരു കാലത്ത് പറഞ്ഞതാണ്. എന്നാൽ നമ്മൾ പരിപാടി വെച്ചപ്പോൾ ഈ സമദ് മൗലവി കോന്തുനായര് അറിയില്ല, മമ്പുരന്തങ്ങൾക്കും കോന്തുനായർക്കും യാതൊരു ബന്ധവുമില്ല എന്നാണ് സമദ് മൗലവി പറയുന്നത്. ഇത് സമദ് മൗലവിക്ക് അറിയാഞ്ഞിട്ടില്ല, നമ്മളോടുള്ള വിരോധം കൊണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. ഏതാണ് കോന്തുനായരി എന്ന് ഈ കോന്തന്മാരോട് ചോദിച്ചിട്ട് യാതൊരു വരില്ല. ഒരാൾ പറഞ്ഞു അങ്ങനെ എന്തോന്ന് കേട്ടിയറിഞ്ഞു, വേറെ അങ്ങനെ ഒരാൾ വരാൻ കയറിഞ്ഞു, ഇങ്ങനെ പറഞ്ഞ് മമ്പുറന്തങ്ങളും. എന്നിട്ടോ നിങ്ങളെ സൗഹൃദങ്ങൾ ആലോചിച്ചു. കണ്ടില്ലേ നിങ്ങൾ എന്താണ് സമദ് മൗലവി ഇതിൽ പറയുന്നത്? ആരാണ് കോന്തുനായര്? അപ്പൊ സമദ് മൗലവി ചോദിച്ചോളോ ഈ കോന്തുനായർ എപ്പോഴാ വരാൻ? ആരോട് ചോദിച്ചു? പച്ചക്കള്ളം പറയാ. അപ്പൊ പറയാ അത് കുറച്ച് കഴിഞ്ഞിട്ട് വരാനുള്ള ആൾ, അതായത് മഹ്ദി മാമോ. എന്താണ് മൗലവി നിങ്ങൾ പറയുന്നത്? ആരും നിഷേധിക്കാത്തൊരു യാഥാർത്ഥ്യമല്ലേ? മമ്പ്രന്തങ്ങളും കോന്തുനായരും നല്ല ബന്ധമായിരുന്നു, മമ്പ്രന്തങ്ങളെ കാര്യസ്ഥനായിരുന്നു എന്ന് എല്ലാവരും അംഗീകരിച്ചതാണ്. എന്ന് മാത്രമല്ല, നിങ്ങളും ഒരു വേളയിൽ പറയുന്നുണ്ട് കോന്തുനായരും മമ്പ്രന്തങ്ങളും നല്ല ബന്ധം തന്നെയാണ് എന്ന്. നിങ്ങൾ പറയുന്ന വീഡിയോ കേട്ടു നോക്ക്. കണ്ടില്ലേ നിങ്ങൾ, ഈ മൗലവി തന്നെ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങളുടെ പ്രീതി ആർജിച്ചുകൊണ്ട് ജീവിച്ച ആളാണ് കോന്തുനായർ. എന്നിട്ടാണ് ഇയാൾ പറഞ്ഞതിന് ഇയാൾ നമ്മളോടുള്ള വൈരാഗ്യം കൊണ്ട് മാറ്റി പറയുന്നത്. നിങ്ങൾ നോക്കി, ഇവർക്ക് എന്ത് പറ്റിപ്പോയി? ഈ കുരുവട്ടൂരിക്കാരായ മൗലവിമാർക്ക് എന്താണ് പറ്റിപ്പോയത്? ഇനി നിങ്ങൾ നോക്കൂ, കുഞ്ഞഹമ്മദ് മൗലവി പറയട്ടെ, മമ്പ്രന്തങ്ങളും കോന്തുനായരുള്ള മന്ദം പറയട്ടെ, ആ വീഡിയോ നിങ്ങൾ കേട്ടു നോക്കൂ. മമ്പ്രന്തങ്ങൾ തന്റെ സഹയാത്രിയനായി കൊണ്ട് നടന്നൊരു കാര്യസ്ഥനായി കൊണ്ട്
നായരെയാണ്, അറിയില്ലേ? അതാണ് മൗലവി എന്താണ് പറഞ്ഞത്? മമ്പുറന്തങ്ങളുടെ കാര്യസ്ഥനാണ്. ആരാണ്? മമ്പുറന്തങ്ങളുടെ കാര്യസ്ഥൻ കോന്തുനായര്. ഇതൊക്കെ യാഥാർത്ഥ്യമായി, ഇതൊക്കെ ഒരു കാലത്ത് നിങ്ങളും പറഞ്ഞിട്ട് ഞങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ട് കോന്തുനായരും മമ്പുറന്തങ്ങളുള്ള ബന്ധം വരെ ഇല്ല, ചരിത്രം വരെ വളച്ചൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, മുഖാമുഖ വീരൻ നൗഷാദ് മൗലവി പറയട്ടെ, എന്താണ് നൗഷാദ് മൗലവി പറഞ്ഞത്? ഇത്രയും കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്ന വിഷയത്തിൽ അദ്ദേഹം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് സ്റ്റേജായ സ്റ്റേജ് മുഴുവനും മുഖാമുഖം നടത്തി ബഹുമാനപ്പെട്ട പേരോസ്താദിനെതിരെ പറഞ്ഞ ആ നൗഷാദ് മൗലവി, എന്താണ് നൗഷാദ് മൗലവി ഇപ്പോൾ പറയുന്നത്? ഇപ്പോൾ നൗഷാദ് മൗലവി പറയാണ്, അദ്ദേഹം പറഞ്ഞതിന് എതിരെ തന്നെ അദ്ദേഹം പറയുകയാണ്. നൗഷാദ് മൗലവി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രൂപവും വേണ്ട, പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സിഫത്തും വേണ്ട. ഏത് രൂപത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ വന്ന് പറഞ്ഞ അത് അന റസൂലുള്ളാഹി എന്ന് പറഞ്ഞ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞ നൗഷാദ് മൗലവി ഇപ്പോൾ പറയുന്നത് നിങ്ങൾ നോക്കൂ. അദ്ദേഹം പറയുന്നത് എന്താണ്? ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപമൊന്നുമില്ല, ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതൊന്നും ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല, അത് ആരാ പറഞ്ഞത് എന്ന് നൗഷാദ് മൗലവി തന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് തിരുത്ത് പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നുമില്ല, വെറുതെ ആരോ ഒരാൾ അള്ളാഹുവിന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു, എന്നാൽ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞു? എന്താണ് മൗലവി? നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഈ ഉറക്കിൽ ഷെയ്ത്താൻ അന റസൂലുള്ളാ എന്ന് പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പം നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുക ആരാ പറഞ്ഞത് എന്ന്. നിങ്ങൾ നോക്കൂ, പെരിന്തൽമണ്ണ മുഖാമുഖത്തിൽ വെച്ചുകൊണ്ട് ഒരു മുസ്ലിയാർ നിങ്ങളോട് വന്ന് നൗഷാദ് മൗലവി ചോദിച്ചില്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് നൗഷാദ് മൗലവി ആ മുസ്ലിയാരോട് പറഞ്ഞത്? ആ മുസ്ലിയാർ വ്യക്തമായി നിങ്ങളോട് ചോദിച്ചു, അല്ലയോ നൗഷാദ് മൗലവി, ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു രൂപവുമില്ല, റസൂലുള്ളാഹി തങ്ങളൊരു വിശേഷണവുമില്ല എന്ന് മാത്രമല്ല, ഈ സ്വപ്നത്തിൽ കാണുന്ന വ്യക്തിക്ക് അത് റസൂലാണെന്ന് ഉറപ്പില്ല. എന്നിട്ട് അയാൾ അത് ആ മുസ്ലിയാരൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഉദാഹരണം, നൗഷാദ് മൗലവിയെ ഉറക്കിൽ കണ്ടു, എന്നിട്ട് ഇത് റസൂലുള്ളയാണെന്ന് പറഞ്ഞു, കണ്ട ആൾക്ക് റസൂലുള്ള അല്ല എന്ന് ഉറപ്പന്നെയാണ്. എന്നിട്ട് കുരുവട്ടൂർ ഷെയ്ഖ് അക്കാണോ ചോദിച്ചാൽ അത് റസൂലായി അംഗീകരിക്കണോ എന്ന് ആ മുസ്ലിയാർ ചോദിച്ചപ്പോൾ എന്താണ് നൗഷാദ് മൗലവി നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് അത് റസൂലുള്ളയാണെന്ന് ഉറപ്പിച്ചോളണം. ആ വീഡിയോ ഒന്ന് കേട്ടു. നമ്മളെ തർക്കം, ഒരാൾ വന്നിട്ട് പറയാണ് സ്വപ്നത്തിൽ ഒരാൾ ഇങ്ങനെ വന്നു, അപ്പൊ നൗഷാദ് തന്നെ ആയിക്കോട്ടെ, നൗഷാദ് ഇങ്ങനെ വന്നു കണ്ട് പറഞ്ഞു അന റസൂലുള്ളാ, കണ്ടപ്പോ തന്നെ നമുക്ക് ഇത് റസൂലാണോ, അന റസൂലുള്ളാ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുരുവട്ടൂർ ഷെയ്ഖ് ഹക്കാണ് കേട്ടോ ഒന്നും കൂടി പറഞ്ഞു എന്നാ അംഗീകരിക്കണം എന്നാ പോയി പറഞ്ഞത്. ഒരാൾ വന്നിട്ട് ഞാൻ റസൂലുള്ളയാണ് എന്നാണ് പറഞ്ഞാല് പിന്നെ തോന്നണമൊന്നുമില്ല, റസൂലുള്ളയാണെന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളയാണെന്ന് അംഗീകരിക്കണോ? അംഗീകരിക്കൽ നിർബന്ധമാണ് എന്നാണ് എന്റെ മറുപടി. അംഗീകരിച്ചേ പറ്റൂ. കാരണം എന്താ? ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് തന്നെ പറയാണെന്ത്, എല്ലാ രൂപത്തിലും എന്തെയും ഞാൻ പ്രത്യക്ഷപ്പെടുമെന്ന് ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇനി ആ പറഞ്ഞ നിങ്ങൾ ഈ കാണുന്ന ഒരു വിശേഷണവുമില്ല, ഒരു വിശേഷണവുമില്ല, ഞമ്മക്ക് കണ്ടാൽ അറിയാ എന്ന ആളാണ്, ആ ആള് തന്നെയാണ് പറയുന്നത് എന്ത്, ഞാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് പറഞ്ഞാലും അത് പിശാചാവുകയില്ല, അതാര് തന്നെയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നോക്കൂ, കണ്ടില്ലേ നിങ്ങൾ നൗഷാദ് മൗലവി പറഞ്ഞത് അത് റസൂലാണെന്ന് ഉറപ്പിച്ചു കൊള്ളണം, വിശ്വസിക്കണം. എന്തിനാണ് നൗഷാദ് മൗലവി നിങ്ങൾ ഈ കള്ളം പറഞ്ഞത്? ഈ കള്ളം പറഞ്ഞത് പേരോസ്താദിനെ ഇരുത്താൻ വേണ്ടിയല്ലേ? പേരോസ്താദ് ജീവിതകാലത്ത് മുഴുവനും ഇമാമിങ്ങൾ പറഞ്ഞ ആശയം മാത്രമാണ് പേരോസ്താദ് പറഞ്ഞത്. ആ പേരോസ്താദിനെ കുതിര കയറാൻ വേണ്ടിയല്ലേ നിങ്ങൾ പച്ച കള്ളം പറഞ്ഞത്? ഇപ്പോൾ നിങ്ങൾ പറയാണ് ഉറക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഉറക്കിൽ കണ്ടാൽ റസൂലുള്ളാഹി തങ്ങളെ രൂപമില്ലെങ്കിലും അതേപോലെ തന്നെ കണ്ടാൽക്ക് ഉറപ്പില്ലെങ്കിലും അതൊക്കെ റസൂലാണ്. കാരണം എന്തുകൊണ്ട്? അന റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഷെയ്ത്താന് വരെ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഏതോ ഒരു വ്യക്തി റസൂലാന്ന് പറഞ്ഞാൽ ഒന്നും റസൂലല്ല. ഇത് തന്നെയല്ലേ മൗലവി കാലഘട്ടം വരെ പേരുടസ്താദ് പറഞ്ഞത്? പേരുത്സാദ് പറഞ്ഞു അത് തന്നെയല്ലേ? അതിനെതിരല്ലേ നിങ്ങൾ പെരിന്തൽമണ മുഖാമുഖം സംഘടിപ്പിച്ചത്? എന്നിട്ട് ആ പെരിന്തൽമണ മുഖാമുഖത്തിൽ പറഞ്ഞതിനെ നിങ്ങൾ തന്നെ തിരുത്തിയോ മൗലവി? ഇനി നിങ്ങൾ ഇതാ പറയുന്നു, നൗഷാദ് മൗലവി നിങ്ങൾ കേട്ടോളൂ, നിങ്ങൾ പറയുന്നു ഏത് രൂപത്തിൽ കണ്ടാലും അത് റസൂലുള്ളയാണെന്ന് ഉറപ്പിക്കണം. ഇതും നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ റസൂലാണെന്ന് പറയാൻ കഴിയില്ല. ഒരാൾ വന്ന് നമ്മളോട് ഉറക്കത്ത് പറഞ്ഞു, അന റസൂലുള്ളാ, അന മുഹമ്മദുർ റസൂലുള്ളാ, നിങ്ങൾ ഏത് രൂപത്തിൽ കണ്ടാലും അതാരാന്ന് ഉറപ്പിച്ചോളണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടില്ലേ നിങ്ങൾ, ഇവിടെയും നൗഷാദ് മൗലവി എന്താണ് പറഞ്ഞത്? ഏതു രൂപത്തിൽ കണ്ടാലും അത് റസൂലുള്ളയാണെന്ന് ഉറപ്പിക്കണം. ഇത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളെ വാദത്തെ തന്നെയാണ് നിങ്ങൾ എതിർത്തത്. പക്ഷേ നിങ്ങൾ മാറണം, മാറണ്ട എന്നല്ല പറയുന്നത്. പിന്നെ ഞങ്ങളോട് ചോദിക്കാതെ ആരാ പറഞ്ഞത്? അത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇനിയും നിങ്ങൾ അബദ്ധം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഷെയ്ത്താനാണ് റസൂലുള്ളാ എന്ന് പറയാൻ സാധ്യമല്ല, വരാൻ സാധ്യമല്ല. അത് നിങ്ങളൊരു ഓഫീസിലേക്കും വിളിച്ച് ചോദിക്കണ്ട. ഉറക്കിൽ അന റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ അത് ഷെയ്ത്താൻ അങ്ങനെ വരാൻ സാധ്യമല്ല. അതൊരു ഓഫീസിലേക്കും വിളിക്കണ്ട എന്നും നിങ്ങൾ പറഞ്ഞില്ലേ? ആ വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്റെ സാധാരണക്കാരായ കൂട്ടുകാരെ, ഉറക്കത്തിൽ വന്ന് അന റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഓഫീസിലേക്കും നിങ്ങൾ വിളിക്കണ്ട. ഒരു പണ്ഡിതന്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അന റസൂലുള്ളാ എന്ന് പറയാൻ ഒരു പിശാചിനും കഴിയില്ല. കണ്ടില്ലേ മൗലവി പറഞ്ഞത്? ഇതൊക്കെ മൗലവി തന്നെയാണ് പറഞ്ഞത്. ഒരേ മൗലവിയാണ് ഇതൊക്കെ പറഞ്ഞത്. ഇപ്പോൾ മൗലവി പറയാണ്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, പുതിയ ഇതും കൊണ്ട് ആര് വന്നു? നിങ്ങൾ തന്നെയാണ് ഈ വാശിയൊക്കെ കൊണ്ടുവന്നത്. ഒരിക്കലും അന റസൂലുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിന് ഉറക്കിൽ വരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത് മുഴുവനും നിങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ സ്വഹാബത്ത് ആ കാര്യം പുലരുമ്പോൾ സദഖത്ത യാ റസൂലുള്ളാ എന്ന് പറയാറുണ്ട്. എന്നതുപോലെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കുരുവട്ടൂർ നൗഷാദ് മൗലവി, താങ്കളെ പറ്റിയല്ലേ പറഞ്ഞത്? താങ്കൾ പ്രസംഗിച്ചതിന് താങ്കൾ തന്നെ മറുപടി പറയും. ഒരു കാര്യം രാവിലെ പറഞ്ഞാൽ അത് വൈകുന്നേരം ആകുമ്പോഴേക്ക് നിങ്ങൾ തന്നെ മാറ്റി പറയുമെന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ പറഞ്ഞതിനെതിരെ നിങ്ങൾ പറഞ്ഞില്ലേ സ്വതക്കത്തയായ എ പി ഉസ്താദ് എന്ന് പറയുന്നതെത്ര സത്യമാണ്? അവിടുന്ന് ഉസ്താദ് പറഞ്ഞതെത്ര സത്യമാണ്? എന്തുകൊണ്ടാണ് മൗലവി നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റിപ്പോയത്? നിങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയത്? പേരോട് ഉസ്താദ് ഇത്രയും കാലം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രസംഗിച്ചു, ജനങ്ങൾ വൈകേടിലേക്ക് പോകാൻ പാടില്ല, ജനങ്ങൾക്ക് നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മഹാനായ എ പി ഉസ്താദ് കിതാബിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ വിമർശിച്ചു, വ്യക്തി വൈരാഗ്യം തീർത്തു എന്ന് മാത്രമല്ല പേരോട് ഉസ്താദിനെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി ഇമാമിൻ്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞു. പേരോട് ഉസ്താദിൻ്റെ ജീവിതത്തിൽ ജനങ്ങൾ വൈകേടിലേക്ക് ആകാൻ പാടില്ല. ഇവിടെ ഒരുപാട് ആളുകൾ കള്ളത്തുരീക്കത്തിൽ നല്ല മനുഷ്യന്മാർ ചേർന്നുകൊണ്ട് അവരെ ഉറക്കത്തിൽ വന്നുകൊണ്ട് പിശാജ് പറ്റിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ ബീവിമാർ അവർ പിയച്ച തുരീക്കത്തിൽ ചേർന്നുകൊണ്ട് കള്ള ബീവിയായി മാറി ഇവരെ ഉറക്കത്തിൽ വന്നുകൊണ്ട് ഷെയ്ത്താൻ ഇവരെ പറ്റിക്കുന്നു. ദിഫായി ഷെയ്ഖാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖാണെന്ന് പറയുന്നു, ഖിൽ റബിയാണെന്ന് പറയുന്നു, നബിയാണെന്ന് പറയുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്കറിയാം, ഒരു നല്ലൊരു മനുഷ്യൻ പിയച്ച വയിലേക്ക് പോയപ്പോൾ പിന്നീട് അദ്ദേഹം സ്വപ്നത്തിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഖിദ്ർ നബിയാണെന്ന് പറഞ്ഞു വരും, അതേപോലെ തന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖാണെന്ന് പറഞ്ഞു വരും. എന്നാൽ അമുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അമുസ്ലിമീങ്ങളെ അടുക്കൽ പോയിക്കൊണ്ട് ഈ ഷെയ്ത്താൻ തന്നെ അവരുടെ ദൈവമാണെന്നും പറയും. സാധനം ഒന്നാണ്. ഇങ്ങനെ ജനങ്ങൾ വൈകേടിലാവാതിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇമാം ഖറാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഉദ്ധരണി പേരോട് ഉസ്താദ് പറഞ്ഞിട്ട് ആ പേരോട് ഉസ്താദിനെ വിമർശിക്കാൻ നിങ്ങൾ ഉപയോഗിച്ചത് ഇമാം സുംഹൂദിയുടെ ഇമാമിൻ്റെ ഗ്രന്ഥമാണ്. ഇമാം സുംഹൂദി ഇമാമു മാറ്റി പറഞ്ഞു എന്ന പച്ചക്കള്ളം നിങ്ങൾ പറഞ്ഞു.
പറഞ്ഞില്ലേ, നിങ്ങൾ നോക്കൂ സ്ക്രീനിൽ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഇമാം ഖറാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കിതാബിൻ്റെ ഉദ്ധരണി നിങ്ങൾക്ക് കാണാം. ബഹുമാനപ്പെട്ട പേരുസാദ് പറഞ്ഞത് ഇമാം ഖറാഫി ഇമാം ഉദ്ധരിച്ചതാണ്. അത് നസീഅത്തുൽ ലബീബിൽ ഇമാം സുംഹുദി ഇമാം കൊണ്ടുവരികയാണ്. ഫലാ യഹ്സിലുൽ ജസ്മു ബൽ യജൂസു അൻ യകൂന റ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമിസാലിഹി. അതാ ബഹുമാനപ്പെട്ട ഇമാം ഖറാഫി ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ കാണുന്ന പല രൂപങ്ങളും മഹാനായ ഇമാം ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം പറയുന്നത് കേൾക്കൂ. ഇനിയാണ് നിങ്ങൾ അടിവരട്ട് മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട പേരുസാദ് ഈ ഇമാം ഉദ്ധരിച്ചത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതൊരു ആശയം പേരുസാദ് പറഞ്ഞിട്ടില്ല. അതിനെയാണ് നിങ്ങൾ കുതിര കയറിയത്. അവസാനം സുംഹൂദി ഇമാമിൻ്റെ പേരിലും നിങ്ങൾ കള്ളാരോപണം ഉന്നയിച്ചു. നൗഷാദ് മൗലവി നിങ്ങൾ കേട്ടോളൂ. ഇതാ ബഹുമാനപ്പെട്ട ഇമാം ഖറാഫി ഇമാം പറയാണ് സാധ്യതയുണ്ട്, ഷെയ്ത്താനും രൂപപ്പെടാൻ സാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ നബിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ ഒരു രൂപവുമില്ല, റസൂലുള്ളാഹി തങ്ങളെ ഒരു സിഫത്തുമില്ല, അങ്ങനെയും ഷെയ്ത്താനും ഈ മേഖലയിൽ വന്നുകൊണ്ട് കാണാൻ സാധ്യതയുണ്ട്, അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഖറാഫി ഇമാം വിശദീകരിക്കട്ടെ. വലാ യുഫീദുഹു ഖൗലു റുയ്യല്ലദീ യറാഹു അന റസൂലുള്ളാഹ്. ഈ കാണുന്ന വ്യക്തി ഇങ്ങനെ ശൈത്താൻ രൂപപ്പെട്ടു എന്നുകൊണ്ട് അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലൊന്നും ആ വാക്ക് ഫായിദ വെപ്പിക്കുകയില്ല, അത് സ്വീകാര്യമല്ല. ഉറക്കിൽ അന റസൂലുള്ളാഹ് എന്ന് കേവലം പറഞ്ഞതുകൊണ്ട് മാത്രം പരിഗണിക്കുകയില്ല. എന്നിട്ട് മഹാനായ ഇമാം ഖറാഫി ഇമാം വിശദീകരിക്കട്ടെ. വലാ ഖൗലു മൻ യഹ്ളുറുഹു മഅഹു ഹാദാ റസൂലുള്ളാഹ്. അല്ലെങ്കിൽ ഉറക്കിൽ കണ്ട ഒരു വ്യക്തിയോട് ആ മറ്റൊരു വ്യക്തി പറയാണ് ഇത് റസൂലുള്ളാഹാണ് എന്നൊന്നും പറഞ്ഞാലും നീ വഞ്ചിതരാവണ്ട എന്ന് ഖറാഫി ഇമാം ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി ഖറാഫി ഇമാം ഉദ്ധരിച്ച ഉദ്ധരണിയാണ് ഇമാം സുംഹൂദി കൊണ്ടുവരുന്നത്. കാരണം എന്തുകൊണ്ട്? ഷെയ്ത്താൻ എന്ത് ചെയ്യും? അത് അള്ളാഹുവിൻ്റെ പ്രതിവശമാണ്. ആദിനബിയെയും സന്തതികളെയും വൈകേടിലേക്കാൻ വേണ്ടി അവൻ ശത്രുത വെച്ചവനാണ് അവൻ. ലി അന്ന ഷെയ്ത്താൻ ഏക്കിദുബുലി നഫ്സിഹി, ഷെയ്ത്താൻ സ്വന്തം ശരീരത്തിൻ്റെ മേലിൽ കളവ് പറയും. എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രൂപവുമില്ല, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കോലത്തിൽ ഷെയ്ത്താൻ രൂപപ്പെട്ടുകൊണ്ട് ഷെയ്ത്താൻ തന്നെ കളവ് പറയും. ഇല്ലെങ്കിലോ വയക്കിദുബു വൈരിഹി, അല്ലെങ്കിൽ വേറൊരാളെ പറ്റിക്കാണ്ട് അത് റസൂലാണ് എന്നൊക്കെ പറയാൻ ഷെയ്ത്താന് സാധിക്കും. ഇതാണ് ഖറാഫി ഇമാം പറഞ്ഞത്. ഈ ഖറാഫി ഇമാം പറഞ്ഞതിനെ ഇമാം സുംഹൂദി ഇമാം ശരിവെക്കുന്നു. ഇബാറത്ത് ഞാൻ മുഴുവൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. എന്താണ് ഇമാം സുംഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും ഇതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് പറയുകയാണ്? ഓ മനുഷ്യരെ, ഇതാ റബ്ബാണെന്ന് വാദിക്കാൻ വരെ പിശാജിന് സാധിക്കും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ വൈവേപ്പിക്കാൻ വേണ്ടി പിശാജ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ടില്ലേ? ഇങ്ങനെയൊക്കെ പിശാജ് നിങ്ങളെ പറ്റിക്കും, നിങ്ങളതിൽ വഞ്ചിതരാവരുത്. റബ്ബാണെന്ന് വാദിക്കാൻ പിശാജിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നുബുവ്വത്ത് വാദിച്ചുകൊണ്ട് ഉറക്കിൽ വരാൻ എന്തുകൊണ്ട് പിശാജിന് സാധ്യമല്ല എന്ന് ചോദിച്ചുകൊണ്ട് ഇമാം സുംഹൂദി അതിനെ സ്ഥിരീകരിച്ചിട്ട് നിങ്ങൾ പെരിന്തൽമണ്ണ മുഖാമുഖത്തിൽ ഒരു മുസ്ലിയാർ വന്നപ്പോൾ ആ മുസ്ലിയാരെ പറ്റിക്കാൻ വേണ്ടി ഇമാം സുംഹൂദി ഇമാമിൻ്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞില്ലേ? നാളെ നിങ്ങൾ ആഹ്റത്തിലേക്ക് വരണ്ടേ മൗലവി? പേരുസ്താദിനോടുള്ള വൈരാഗ്യം തീർക്കാൻ ഇമാം സുംഹൂദി ഇമാമിൻ്റെ പേരിലും നിങ്ങൾ കളവ് പറയണോ? നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ഇമാം സുംഹൂദി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ കൊണ്ടുവരുന്നത് രണ്ട് മൂന്ന് പേജ് കഴിഞ്ഞു കൊണ്ടുവരുന്നത് എന്താണ്? ഇമാം സുബുക്കിയുടെ അഭിപ്രായമാണ്. ഇമാം സുബുക്കിയുടെ അഭിപ്രായമാണ് അത് ഇമാം സുംഹൂദിൻ്റെ മേരിൽ കള്ളം വെച്ച് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ കൊണ്ടോട്ടി മുഖാമുഖത്തിൽ പറഞ്ഞു. ഇനി അത് ഇമാം സുബുക്കി ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഐ സുബുക്കി ഇമാം ഇമാം സുംഹൂദിയേക്കാൾ വലിയ ആളല്ലേ? വലിയ ആളാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഖറാഫി ഇമാം പറഞ്ഞതും ഇമാം സുംഹൂദി പറഞ്ഞതും ഷെയ്ത്താൻ വരെ പറ്റിക്കാൻ കഴിയും. ആ വിഷയവുമായി ബന്ധപ്പെട്ടല്ലോ ഇമാം സുബുക്കി തിരുത്തുന്നത്. ഇമാം സുബുക്കി തിരുത്തുന്നത് ആ വിഷയമായിട്ടാണെങ്കിലല്ലേ മൗലവി നിങ്ങൾ പറഞ്ഞതുപോലെ ആകുകയുള്ളൂ. നിങ്ങൾ പേരുസ്താദിനെ പൈചാരാൻ വേണ്ടി ബഹുമാനപ്പെട്ട സുംഹൂദി ഇമാമിൻ്റെ പേരിൽ കളവ് പറഞ്ഞതാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുംഹൂദി ഇമാമിൻ്റെ കിതാബിൽ സുബുക്കി ഇമാം ഷെയ്ത്താൻ അതാ കളവ് പറയും, റസൂലുള്ളാഹാണെന്ന് പറഞ്ഞു വരും. ഈ വിഷയമല്ല ബഹുമാനപ്പെട്ട സുബുക്കി ഇമാമും തിരുത്തുന്നത്. സുബുക്കി ഇമാം തിരുത്തുന്നത് എന്താണ്? വഖദ് കുന്തു അഖംത ദഹ്റൻ. സുബുക്കി ഇമാം
പറയുന്നത് ഞാൻ വിചാരിച്ചിരുന്നു. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ സ്വപ്നം കാണുമ്പോൾ ആ റസൂലുള്ളാഹി തങ്ങളെ മുഴുവൻ വിശേഷണവും വേണം. ഏതുപോലെ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ താടിരോമത്തിൽ ആ തിരുകേശം എത്ര നരച്ചിരുന്നോ അതൊക്കെ വേണം, അങ്ങനെ കാണണമെന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഒരുപറ്റം പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഈ ഒരു വിഷയമായിരുന്നു ധരിച്ചിരുന്നത്. എന്നാൽ നബിമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ അങ്ങനെയൊന്നും വേണ്ട, ഉറക്കത്തിൽ ഏതെങ്കിലും ശിവത്തുണ്ടെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ കാണാമെന്ന് പറഞ്ഞ ആ ഉദ്ധരണിയാണ് ശരി വെക്കുന്നത്, ആ ഉദ്ധരണിയാണ് അംഗീകരിക്കുന്നത്. അതാണ് ഇമാം സുബ്ഹി ഇമാം പറയുന്നത്, ഞാൻ ഒരുപാട് കാലം അങ്ങനെ വിചാരിച്ചിരുന്നു. ഏത്? എന്ത്? പിന്നെ ഞാൻ എന്നെ തന്നെ തിരുത്തി. ഏത്? റസൂലുള്ളാഹി തങ്ങളെ ഉറക്കിൽ കാണുമ്പോൾ സഹാബത്ത് കണ്ട പോലെ തന്നെ വേണം എന്നില്ല, ഏതെങ്കിലും ഒരു സിഫത്ത് മതി, അല്ലാതെ ശൈത്താൻ വരും ഉറക്കിൽ എന്ന വിഷയമല്ല. ഇമാം സുമൂദിയും ഇമാം ഖറാഫി ഉദ്ധരിച്ച ഉദ്ധരണിയല്ല ഇമാം സുബിക്ക് തിരുത്തുന്നത്. എന്നിട്ട് മൗലവി നിങ്ങൾ ആളെ വഞ്ചിച്ചില്ലേ, പച്ച നൊണ ഇമാമിൻ്റെ പേരിൽ പറഞ്ഞില്ലേ? എന്നിട്ട് നോക്കൂ, അന്നദാലിക ഇന്നമാ യകൂനു ലൗ കാനത്ത് റാനി വസരിയ. കാരണം ബഹുമാനപ്പെട്ട ഇമാം സുബിക്ക് തന്നെ പറയട്ടെ, നേരിട്ടുള്ള കാഴ്ചയിൽ ആണ് ഈ വസ്തുതയ്ക്ക് നിലനിൽക്കേണ്ടത്. റസൂലുള്ളാഹി അക്കലത്തിൽ കാണുന്ന നേരിട്ടുള്ള കാഴ്ചയിലാണ് ഈ പരിപൂർണമായ രൂപം വേണ്ടത്. എത്ര വ്യക്തമാണ് കാര്യം, എത്ര സ്പഷ്ടമാണ്. ഉറക്കിൽ സ്വപ്നത്തിൽ അങ്ങനെ റസൂലുള്ളാഹിനെ മുഴുവൻ രൂപം കാണണമെന്നില്ല, ഏതെങ്കിലും ഒരു സിഫത്തിൽ കണ്ടാൽ മതി. ഇതാണ് തിരുത്തുന്നത്. ഇമാമിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്ന വിഷയത്തിൽ മൂന്ന് അഭിപ്രായമുണ്ട്. ആ ഒരു അഭിപ്രായത്തെയാണ് ഇമാം സുബിക്ക് തിരുത്തുന്നത്, അല്ലാതെ ഖറാഫി ഇമാം പറഞ്ഞ ഉദ്ധരണിയല്ല, ഇമാം സുമൂദി സ്ഥിരീകരിച്ചതല്ല. എന്നിട്ട് എൻ്റെ മൗലവി ഇമാമിങ്ങളെ പേരിൽ നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതൊക്കെ റസൂലാണെന്ന പച്ചക്കള്ളം നിങ്ങൾ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ തന്നെ തിരുത്തുന്നു. തിരുത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, പക്ഷേ ഇത് ആരാന്ന് പറഞ്ഞ് ഞങ്ങളോട് ചോദിക്കാൻ വേണ്ട, ചെയ്തത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റിയത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഇമാമിങ്ങളെ ആക്ഷേപിച്ചു, അതുപോലെ നിങ്ങൾ സുന്നത്തിയമായത്തിൻ്റെ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചു. അതുകൊണ്ട് നൗഷാദ് മൗലവി, നിങ്ങളോട് ഞങ്ങൾക്ക് വ്യക്തിവൈരാഗ്യമില്ല, ഞങ്ങൾക്ക് നിങ്ങളോട് വിദ്വേഷമില്ല, നിങ്ങൾ മടങ്ങണം, നിങ്ങൾ അഹ്ലു സുന്നൽ ജമാഅത്തിലേക്ക് മടങ്ങൂ. ഈ ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നു നിർത്തു, ഇമാമിങ്ങളെ പേരിൽ കളവ് പറയുന്നു നിർത്തു. നിങ്ങൾ അള്ളാഹു നന്നാക്കട്ടെ, ഞങ്ങളെ ഒന്നൊന്നും അള്ളാഹു ഹിദായത്തിൽ നിലനിർത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.